ക്രിസ്തുവിൽ നിത്യം ജീവിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 7:11-17 വാക്യങ്ങളാണ്. വിധവയുടെ ഏക മകനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു, മരണത്തിൽ നിന്നും കൈപിടിച്ച് പുനർജീവനിലേക്ക് വിളിക്കുന്നു. വിധവയുടെ ഏക മകൻ്റെ മരണത്തിൻ്റെ വിലാപയാത്ര ക്രിസ്തുവിൻ്റെ മുന്നിലൂടെ കടന്നുപോകുവാൻ ഇടവന്നപ്പോൾ സംഭവിച്ചതാണ് സുവിശേഷം. ഒന്നാമതായി, ക്രിസ്തു അവളെ കണ്ടപ്പോൾ. ക്രിസ്തു ആദ്യം കാണുന്നത് കരയുന്ന വിധവയെയാണ്. ലൂക്കാ സുവിശേഷകൻ ദി ലോർഡ് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത്. ക്രിസ്തുവിൽ ഉള്ള ദൈവത്തെ ഊന്നിപ്പറഞ്ഞാണ് വിവരിക്കുന്നത്. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. കർത്താവിൻ്റെ മുന്നിലൂടെയും കർത്താവിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരു മൃതരും ജീവിക്കാതെ പോയിട്ടില്ല. കർത്താവ് അവരെ എല്ലാം പുനർജീവനിലേക്ക് കൊണ്ടുവന്നു. എല്ലാ മരണത്തിൻ്റെ മുന്നിലും ക്രിസ്തുവിനെ കരയിക്കുന്ന നനഞ്ഞ കണ്ണുകൾ മറുവശത്ത് ഉണ്ടായിരുന്നു എന്നതിനാണ് അതിന് മറ്റൊരു കാരണം. രണ്ടാമതായി, യുവാവിനെ എഴുന്നേൽപ്പിക്കുന്നു. യേശുനാഥൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിൽ തൊട്ടു. കർത്താവ് മരിച്ചു കിടന്ന യുവാവിനോട് ജീവിച്ചിരിക്കുന്നവനെ പോലെ സംസാരിക്കുകയാണ്. എഴുന്നേൽക്കുക. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 4:17 ഇപ്രകാരമാണ് വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്: മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവർക്ക് അസ്തിത്വവും നൽകുന്ന ദൈവമാണ് അവിടുന്ന് എന്ന്. ക്രിസ്തുനാഥൻ മരണത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എപ്പോഴൊക്കെ കർത്താവ് മരിച്ചവരുടെ മുന്നിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെയും അവരെ അതുകൊണ്ട് തന്നെ കർത്താവ് പുനർജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. രണ്ടു കാര്യങ്ങൾ: ഒന്ന്, യുവാവ് ഉയർത്തെഴുന്നേറ്റതല്ല, പുനർജീവിതത്തിലേക്ക് കർത്താവ് അവനെ തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. രണ്ട്, കർത്താവ് ഒരു മൃതസംസ്കാരത്തിലും പങ്കെടുത്തില്ല, കാരണം മൃതസംസ്കാരത്തിലെല്ലാം അവിടുന്ന് അവരെ പുനർജീവിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ മുന്നിൽ ചെന്ന കർത്താവ് പുനർജീവിതത്തിൻ്റെ നവ്യജനനം നൽകുകയാണ് ഉണ്ടായത്. ജായിറൂസിൻ്റെ മകളുടെ കാര്യത്തിലും ലാസറിൻ്റെ മരണത്തിലുമെല്ലാം സംഭവിച്ചത് ഇതുതന്നെ. എൻ്റെ മൃതിയുടെ താഴ്വരയ്ക്കറ്റത്തും എൻ്റെ മരണയാത്രയുടെ മറുവശത്തും ക്രിസ്തു ഉള്ളിടത്തോളം എനിക്ക് മരണമില്ല, ഒരു നിദ്ര മാത്രമാണ് ഉള്ളത്. ക്രിസ്തുവിൽ വീണ്ടും ഉണരുവാനുള്ള ഉറക്കം മാത്രമാണ് എനിക്ക് മരണം. പ്രിയമുള്ളവരെ, മരണമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ പ്രത്യാശയോടെ നമുക്ക് ക്രിസ്തുവിൽ ജീവനിലേക്ക്, നിത്യ ജീവനിലേക്ക് നടക്കുകയും ജീവിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ യാത്രയായി ഞാൻ പ്രിയം വെച്ച് നാടതിലേക്ക് നേരമായി എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ യാത്രയാ
ശോകമില്ല നാടതിൽ വാഴുവാൻ. നാടും വീടും കൂടും വിട്ടകന്നിട്ട് ശോഭയേറും വീടതിൽ ചേരുവാൻ. കാത്തിരുന്ന കാലമായി ഞാൻ പ്രിയം വെച്ച നാടതിലേക്ക് നേരമായി എൻ പ്രിയൻ മുഖം നേരിൽ കാണുക. നാഥനിമ്പസ്വരം കേൾക്കും മാത്രയിൽ എൻ അല്ലലെല്ലാം മാറിടും ആ നാളതിൽ. ദൂതന്മാരുമൊത്തു ഞാനും ചേരുമേ എൻ നാഥന്മാറിൽ ചാരിടും ഞാൻ മോദമായി. എൻ നാഥനിമ്പസ്വരം കേൾക്കും മാത്രയിൽ എന്നല്ലെല്ലാം മാറിടും ആ നാളതിൽ. ദൂതന്മാരുമൊത്തു ഞാനും ചേരുമേ എൻ നാഥന്മാറിൽ ചാരിടും ഞാൻ മോദമായി. നാൾകൾ എണ്ണി ആശയോടെ പാർത്തതാ ഖേദമില്ല വീടതിൽ ഞാൻ പോകയായി. യാത്രയായി ഞാൻ പ്രിയം വെച്ച നാടതിലേക്ക് നേരമായി എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ. യാത്രയായി.